നിങ്ങൾക്കറിയുന്നതുപോലെ സംതൃപ്തകരമായ ജീവിതം നയിക്കുന്നതിന് ആവശ്യമായ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കുന്നു. എൽസി ഡോക്ടർ എൽസി ഉമ്മൻ റിലാക്സ് പ്ലീസിലൂടെ. സുഖം തന്നെയല്ലേ എന്ന് നാം പലരോടും ചോദിക്കാറുണ്ടെങ്കിലും സംതൃപ്തമായ ജീവിതമാണോ എന്ന് സാമാന്യമായി നാം ചോദിക്കാറില്ല. ഇത് രണ്ടും ഒന്ന് തന്നെയാണ് എന്നാണ് പലരും ധരിച്ചു വെച്ചിരിക്കുന്നത്. എന്നാൽ ഇത് രണ്ടും രണ്ടാണ്. സുഖം തന്നെ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വർത്തമാനകാല ജീവിതത്തെയാണ് കാണിക്കുന്നതെങ്കിൽ സംതൃപ്തമായ ജീവിതം നമ്മുടെ പൂർവ്വകാല ജീവിതത്തിൻ്റെ ആകത്തുകയാണ് എന്ന് നിർവചിക്കാം. അതായത് ഇത്രകാലം നിങ്ങൾ ജീവിച്ചത് തൃപ്തിയോടെയാണോ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെയാണോ എന്ന് ലളിതമായി ചോദിക്കുന്നതിന് തുല്യമാണിത്. സംതൃപ്തമായ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ അർത്ഥവത്തായ ജീവിതത്തിലെ നിറക്കൂട്ടിലേക്ക് ഒന്ന് എത്തി നോക്കാം. ഒന്ന്, കഥ വേണം. നിങ്ങളുടെ ജീവിതം ഒരു കഥയാക്കി മാറ്റാൻ തക്ക കാമ്പുള്ളതാണോ? ആണെങ്കിൽ തീർച്ചയായിട്ടും ഇത് സംതൃപ്തിയുടെ അളവുകോൽ തന്നെയാണ്. ആത്മകഥ എഴുതിയ എല്ലാവർക്കും തന്നെ അതില്ലാത്തവരെക്കാൾ 10% കൂടുതൽ സംതൃപ്തി ഉണ്ടെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അതുപോലെ തന്നെ കുടുംബചരിത്രം അറിയാവുന്നവർക്കും അതിൽ ആത്മാഭിമാനം ഉള്ളവർക്കും സംതൃപ്തിയുടെ അളവ് കൂടുതലാണെന്നും പഠനങ്ങൾ തെളിയിക്കുന്നു. 2, ചങ്ക് ബ്രോസ്. നല്ല ഹൃദയമടുപ്പം ഉള്ളവരുമായിട്ടുള്ള സൗഹൃദം സംതൃപ്തിയെ 20% വർദ്ധിപ്പിക്കുമെന്ന് കണക്കുകൾ കാണിക്കുന്നു. സൗഹൃദം തൃപ്തിയെ കൂട്ടുമെന്ന് മാത്രമല്ല ആയുർ ദൈർഘ്യത്തെയും കൂട്ടുന്നു. നാം ഇടപെടുന്ന സാഹചര്യങ്ങളിൽ ശുഭാപ്തി വിശ്വാസം വർദ്ധിപ്പിക്കുന്നു. നല്ല അയൽക്കാരുമായിട്ടുള്ള സുദൃഢമായ ബന്ധം തൃപ്തിയെ കൂട്ടുന്നു എന്ന് മാത്രമല്ല സുരക്ഷിത ബോധത്തെയും അത് നൽകുന്നു. ഇവൻ പുലിയാണ് കേട്ടോ. ജീവിതത്തിൽ പുലിയാകണമെന്ന് ലക്ഷ്യമിട്ടവർക്ക് പോലും സംതൃപ്തി ഉണ്ടെങ്കിൽ പുലി ആയവരെക്കുറിച്ച് പറയേണ്ടതുണ്ടോ? ജീവിത ലക്ഷ്യത്തോടെ ജീവിക്കുന്നവർക്ക് സംതൃപ്തി 25% അധികമാണ് എന്നാണ് കണക്കുകൾ കാണിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ ഓരോ നേട്ടങ്ങളും ചെറുതാണെങ്കിൽ പോലും അത് വളരെയധികം സംതൃപ്തി നൽകുന്നു. അടുത്തത് വളരണം. വായിക്കുകയും പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള വാഞ്ചയും സംതൃപ്തിയെ കൂട്ടുന്നു. പഠിക്കാതെ പുരോഗമിക്കുക സാധ്യമല്ല എന്ന് ഓർക്കുക. അത് നിങ്ങളുടെ ചിന്താസരണിയെ മാറ്റിമറിക്കുകയും നിങ്ങളുടെ സെൽഫ് എസ്റ്റീമിനെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. അടുത്തത് സ്മരണ വേണം. നിങ്ങളുടെ നേട്ടങ്ങളെയും നല്ല അനുഭവങ്ങളുടെ ഓർമ്മകളെയും കുറിച്ച് അയവിറക്കുക. ഇത് നിങ്ങൾക്ക് സംതൃപ്തി നൽകുന്നു. പണത്തെക്കാൾ ഉപരി അനുഭവങ്ങൾക്കാണ് മുഖ്യ പ്രാധാന്യം നൽകേണ്ടത്. അനുഭവങ്ങൾക്ക് പ്രാധാന്യം നൽകാതെ പണത്തിൻ്റെ പിന്നാലെ ഓടുന്നവർക്ക് ഒരിക്കലും സംതൃപ്തി ഉണ്ടാകുകയില്ല എന്ന് മറന്നു പോകരുത്. അതുകൊണ്ട് നമ്മുടെ സമ്പത്തിനെ നല്ല അനുഭവങ്ങൾക്കായി വിനിയോഗിക്കുക. മറ്റുള്ളവരെ സഹായിക്കുകയും ദാനം ചെയ്യുകയും നന്മ ചെയ്യുകയും ചെയ്യുമ്പോൾ മനസ്സിന് തൃപ്തി നൽകുന്നു. അങ്ങനെ സംതൃപ്തിക്കായി നമുക്ക് പരിശ്രമിക്കാം. കാരണം സന്തോഷം നൈമിഷികമാണ്. ജീവിതം സന്തോഷത്തിൻ്റെയും സന്താപത്തിൻ്റെയും സങ്കലനമാണ്. നന്ദി, നമസ്കാരം. താങ്ക് യു ഡോക്ടർ എൽസി ഉമ്മൻ. വിശദാംശങ്ങൾക്ക് ഡോക്ടർ@gmail.com ഇതിൽ ഇമെയിൽ അയക്കാൻ നിങ്ങൾക്ക് മറുപടി ലഭിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം.